ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വേൾഡ് സ്പോർട്സ് മീഡിയ. ഞാൻ ചന്ദു സുനിൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അർജന്റീന വേഴ്സസ് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിനെ കുറിച്ചാണ്. സോ നമുക്കറിയാം, ഗ്രൂപ്പ് സി ചാമ്പ്യന്മാരായിട്ടാണ് ഫ്രാൻസ് ഈ വേൾഡ് കപ്പിലെ പ്രീ ക്വാർട്ടർ റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അർജന്റീന ആകട്ടെ ഗ്രൂപ്പ് ഡിയിൽ സെക്കൻഡ് ടീമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അവർക്ക് ക്രൊയേഷ്യ ആയിട്ടൊരു തോൽവി ഉണ്ടായിരുന്നു. നമ്മൾ അർജന്റീനയെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫേവററ്റ് ടീമാണ് അർജന്റീന. ബട്ട് ഞാൻ ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു ടീമാണ് ഫ്രാൻസ്. സോ അവരിൽ ആരെങ്കിലും ഒരാളെ ഇനി ക്വാർട്ടറിലേക്ക് പോകൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമം. സോ രണ്ട് ടീമിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും ആദ്യം പറയേണ്ടത് നമുക്ക് ഫ്രാൻസിനെ കുറിച്ച് സംസാരിക്കാം. കാരണം അർജന്റീനയെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഫ്രാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫ്രാൻസിന്റെ ടീം ഞാൻ അനാലിസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസ് ആണ്, നല്ല ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട്. ബട്ട് അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ടീം എന്ന രീതിയിൽ കോർഡിനേഷനോടെ കളിക്കാൻ അവർക്ക് പറ്റാത്തതാണ്. പക്ഷേ ഇപ്പോഴും അത് തന്നെയാണ് അവരുടെ കൺസേണും അത് തന്നെയാണ്. കാരണം ദിദിയർ ദേശാൻസിന്റെ കോച്ചിന് ഇപ്പോഴും അവരുടെ ആ ടീം ലോകോത്തര നിലവാരത്തിലുള്ള പ്ലെയേഴ്സിനെ ഉത്തണക്കത്തോടെ കളിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു മൂന്ന് മാച്ചുകളിലും അവർ ആദ്യത്തെ മാച്ചിൽ ഓസ്ട്രേലിയ ആയിട്ട് ജയിച്ചിരുന്നു. ബട്ട് അതും ഒരു കഷ്ടിച്ചൊരു ജയമാണ്. വാർ ടെക്നോളജിയുടെ ഒരു നന്ദി പറയേണ്ട ഒരു വിജയമായിരുന്നു അവർ കിട്ടിയത്. രണ്ടാമത്തെ മാച്ചിൽ അവർ പെറുവിനോടെ 1-0 ജയിച്ചത്. മൂന്നാമത്തെ മാച്ചിൽ അവർ ഡെൻമാർക്കുമായിട്ട് ഡ്രോ ആയിരുന്നു. അപ്പോൾ അവർ തോറ്റിട്ടില്ല എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു അവരുടെ ടീമിന്റെ പൊട്ടൻഷ്യൽ വെച്ചുള്ള ഒരു മികച്ച വിജയമോ അല്ലെങ്കിൽ അവരുടെ കളി മികവോ നമുക്ക് കാണാൻ സാധിച്ചില്ല അവരുടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ. നേരെ മറിച്ച് ഇനി അർജന്റീനയിലേക്ക് എത്തിക്കഴിഞ്ഞാലും സ്ഥിതി വ്യത്യസ്തമല്ല. ഐസ്ലൻഡുമായിട്ട് ഡ്രോ ആയിരുന്നു, ക്രൊയേഷ്യയായിട്ട് ഒരു തോൽവി ഉണ്ടായിരുന്നു, നൈജീരിയയുമായിട്ട് പൊരുതി നേടിയ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ആ മാച്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അർജന്റീനയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴും ഏത് ഫോർമേഷനാണ് അവർക്ക് സ്യൂട്ടബിൾ ആവുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ പ്ലെയേഴ്സാണ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് എടുക്കേണ്ടതെന്ന ഒരു കാര്യത്തിൽ കോച്ചിനും ടീമിനും ഇതുവരെ ഒരു കൺഫർമേഷൻ ഇല്ല. അതുപോലെ തന്നെ അവരുടെ ഒരു ഗെയിം നൈജീരിയ മാച്ച് നമ്മൾ കണ്ടാണ്, ഫസ്റ്റ് ഹാഫിൽ ഡോമിനേറ്റ് കളിക്കുന്ന അർജന്റീന സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ വീണതിന് ശേഷം ഒരുപാട് പിന്നിലേക്ക് പോയി അലസമായി കളിക്കുന്നത് കണ്ടു. അതിനുശേഷം ഒരു 75 മിനിറ്റിന് ശേഷമാണ് പിന്നെ അർജന്റീന തിരിച്ച് എഫോർട്ട് ഇട്ടുകൊണ്ട് റോഹയുടെ ഗോളിലൂടെ തിരിച്ചെത്തിയത്. പുറത്താക്കലിന്റെ വക്കിൽ നിന്നാണ് അർജന്റീന തിരിച്ച് ഈ വേൾഡ് കപ്പിലേക്ക് എത്തിയതെന്ന് പറയാം. സോ പ്രീ ക്വാർട്ടറിൽ എത്തുമ്പോഴത്തേക്കും രണ്ട് ടീമുകളും നമുക്കറിയാം ഡൂർ ഡൈ മാച്ചുകളാണ്, നോക്കൌട്ട് സ്റ്റേജുകളെല്ലാം തന്നെ. സോ രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു മാച്ചാണ്. രണ്ട് ടീമുകൾക്കും അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് കളിക്കാൻ പറ്റിയിട്ടില്ല. സോ ഏത് ടീമായിരിക്കും ഇന്ന് അവരുടെ ആ പൊട്ടൻഷ്യൽ അനുസരിച്ച് കളിക്കുന്ന അവർക്കായിരിക്കും ഒരു മികവുണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും ഗ്രൂപ്പ് ഘട്ടങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഫ്രാൻസിനാണ് ചെറിയൊരു അപ്പർ ഹാൻഡ് ഉള്ളത്. എന്നാൽ കണക്കുകളുടെ കളിയിൽ അർജന്റീനയ്ക്കാണ് ഒരു മേധാവിത്വം. കാരണം അർജന്റീനയും ഫ്രാൻസും ഇതുവരെ കളിച്ചത് 11 പ്രാവശ്യമാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11 പ്രാവശ്യമാണ് അവർ കളിച്ചിട്ടുള്ളത്. ഇതിൽ 6 പ്രാവശ്യം അർജന്റീന വിജയിച്ചപ്പോൾ 2 പ്രാവശ്യം വിജയിച്ചത് ഫ്രാൻസ് ആണ്. 3 കളികൾ ഡ്രോയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് നല്ലൊരു വിൻ പെർസെൻറ്റേജ് ഉണ്ട്. ലാസ്റ്റ് 2 പ്രാവശ്യം ഈ ടീമുകൾ ഏറ്റുമുട്ടിയപ്പോഴും അർജന്റീനയോടൊപ്പമായിരുന്നു വിജയം. സോ കണക്കിലെ കളിയിൽ ഫ്രാൻസിനേക്കാൾ ഒരു മേധാവിത്വം അർജന്റീനയ്ക്കുണ്ട്. പക്ഷേ പറയുമ്പോൾ നമ്മളെല്ലാം പറയണം, ഇപ്രാവശ്യത്തെ ഒരു ടൂർണമെന്റ് വെച്ച് നോക്കുമ്പോൾ അർജന്റീനയേക്കാൾ മികച്ചൊരു കളി കളിച്ചത് ഫ്രാൻസ് ആണ്. എസ്പെഷ്യലി നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ലയണൽ മെസ്സി എന്നൊരു പ്ലെയറെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അർജന്റീന ഒരു ടീം എന്ന രീതിയിൽ ഉയർന്ന് കളിച്ചിട്ടില്ല ഇതുവരെ. കഴിഞ്ഞ ഒരു മാച്ചിൽ, അതായത് നൈജീരിയക്കെതിരെയുള്ള മാച്ചിൽ, ഫസ്റ്റ് ഹാഫിൽ ഒരുവിധം നല്ല കുറേ മൂവ്സ് നമ്മൾ കണ്ടു. ഫസ്റ്റ് ഹാഫിൽ അവരുടെ ടീം സെലക്ഷനും ഭേദമായിരുന്നു. എന്നാലും പെരസിനെ പോലുള്ള പ്ലെയേഴ്സും ഹിഗ്യുനെ പോലുള്ള പ്ലെയേഴ്സിനുമാണ് അവർ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ കൊണ്ടുവന്നത്. സെൽസോയെ പോലെയും ഡിബാലയെ പോലെയും അക്യൂരെ പോലുള്ള പ്ലെയേഴ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് സ്റ്റാർട്ടിംഗ് ലൈനപ്പ് എടുത്തു. അവിടെ ഇപ്പോഴും എനിക്കൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് പെരസിന്റെ സെലക്ഷനാണ്. കാരണം സെൽസോ പോലുള്ള പ്ലെയർ ഉള്ളപ്പോൾ എന്തിനാണ് പെരസ് എന്ന് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ മാച്ചിലും അദ്ദേഹം നിരാശയായിരുന്നു ബലം. പക്ഷെ കഴിഞ്ഞ മാച്ചിൽ എനിക്ക് തോന്നുന്നു ഡി മേരിയ കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് മാച്ചിനേക്കാൾ നന്നായിട്ട് കളിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നത്തെ മാച്ചിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ രണ്ട് ടീമുകളുടെ ഫോർമേഷനെ കുറിച്ച് ഇനി ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഫ്രാൻസ് പരമ്പരാഗതമായ ഒരു 4-3-3 കളിക്കുന്ന ഒരു ടീമാണ്. ബട്ട് ഈ വേൾഡ് കപ്പിൽ അവർ പരീക്ഷിച്ച ഒരു ഫോർമേഷനാണ് 4-2-3-1. സോ 4-3-3 4-2-3-1 അവർ ഇറങ്ങുന്നത്. മോസ്റ്റ് പ്രോബബ്ലി കിട്ടുന്ന റിപ്പോർട്ട്സ് വെച്ച് ഒരു 4-2-3-1 ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഗോൾ കീപ്പറായിട്ട് അവിടെ ക്യാപ്റ്റൻ ഹ്യൂഗോ ലോറസ് തന്നെ ആയിരിക്കും. റൈറ്റ് ബാക്ക് ആയിട്ട് സിഡിബെ, സെന്റർ ബാക്ക് പൊസിഷനിൽ ഉംടുറ്റി വെർണെ കോമ്പിനേഷൻ തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഉംടുറ്റിക്ക് ഒരു ഇഞ്ചുറി ഉണ്ട്. സോ അത് അവരെ കൺസേൺ ചെയ്യുന്നൊരു കാര്യമാണ്. ഇൻ കേസ് ഉംടുറ്റി ഫിറ്റ് അല്ലെങ്കിൽ റമ്മി ആയിരിക്കും അദ്ദേഹത്തിന്റെ പൊസിഷനിൽ വരുന്നത്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ അവർ മെൻഡിയിലാണ് ഇതുവരെ വിശ്വാസം അർപ്പിച്ചിരുന്നത്. ബട്ട് മെൻഡിയുടെ ഒരു ഇഞ്ചുറി, മെൻഡി കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ മാച്ചുകളിലൊന്നും കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങാത്തതുകൊണ്ട് തന്നെ ലൂക്കസ് ഹെർണാണ്ടസ് ഇറങ്ങാനും ചാൻസ് കൂടുതലാണ്. സോ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഹെർണാണ്ടസിന് ചാൻസ് ഉണ്ട്. ഡിഫൻസീവ് മിഡ്ഫീൽഡിലായിരിക്കും ഫ്രാൻസിന്റെ ഏറ്റവും മികച്ച രണ്ട് കളിക്കാർ കളിക്കാൻ പോകുന്നത്, നിക്കോള കാൻഡെയും അതുപോലെ തന്നെ പോൾ പോഗ്ബയും. ഇതിൽ പോൾ പോഗ്ബ എനിക്ക് തോന്നുന്നു ഒരു ഡീപ് ലൈൻ മിഡ്ഫീൽഡറായിട്ട്, ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് നിന്നുകൊണ്ട് ഒരു പക്ക ഡിഫൻസീവ് റോൾ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തോടൊപ്പം
നിക്കോള കാണ്ടെ ഒരു ഡിഫൻസീവ് ഡ്യൂട്ടിയുള്ള കുറച്ച് ക്രിയേറ്റിംഗ് റോൾ ഉള്ള ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ എന്ന രീതിയിലായിരിക്കും കോച്ച് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. അവരുടെ റൈറ്റിൽ അവർക്ക് കെയ്ലൻ മെക്കാപ്പെ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് അവർക്ക് വേണമെങ്കിൽ ഗ്രീസ്മാനെ കളിപ്പിക്കാവുന്നതാണ്. ലെഫ്റ്റിൽ അവർക്ക് ബ്ലേസ് മെറ്റൂഡിയോ അല്ലെങ്കിൽ അവർക്ക് ലെമ്മർ ഡിംബാലെ പോലുള്ള ഏത് പ്ലാനെ കളിപ്പിക്കാം. അതിൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടും മെറ്റൂഡിക്ക് ആയിരിക്കും ഞെരുക്കി വിടാൻ ചാൻസ്. ലോൺ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ജിറൂവിനെ കളിപ്പിക്കാനായിരിക്കും ചാൻസ്. ഇതായിരിക്കും ഫ്രാൻസിന്റെ ഒരു പോസിബിൾ ലൈനപ്പ്. ഇനി നമ്മൾ അർജന്റീനയുടെ ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ മാച്ചിൽ കളിച്ച അതേ ഒരു ഫോർമേഷൻ 4-4-2 തന്നെ ആയിരിക്കും അർജന്റീന ഇറങ്ങുന്നതെങ്കിൽ, അർജന്റീനയുടെ ഒരു ഗോൾ കീപ്പറായിട്ട് അർമാനി തന്നെ കളിക്കും. റൈറ്റ് ബാക്കിൽ മെർക്കാഡോ, സെൻട്രൽ ബാക്കായിട്ട് ഒട്ടോമെന്റി. ഇനി നമുക്ക് കൺഫ്യൂഷൻ കാണത്തില്ല, കാരണം റോഹോയുടെ ഒരു ഗോളിലാണ് നമ്മൾ ഇവിടെ കടന്നത്. സോ റോഹോ ആയിരിക്കും സെൻട്രൽ ബാക്കിൽ ഒട്ടോമെന്റിക്ക് കൂട്ടായി എത്തുന്നത്. ലെഫ്റ്റ് ബാക്കിൽ ടാഗ്ലിഫിക്കോ ആയിരിക്കും ലെഫ്റ്റ് ബാക്കായിട്ട് എത്തുന്നത്. ഇനി മിഡ്ഫീൽഡിലാണ് ഞാൻ മാറ്റം ആഗ്രഹിക്കുന്നത്. പെരസ് കളിച്ച പൊസിഷനിൽ ഡിബാല കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻ കേസ് ഡിബാല കളിച്ചിട്ടുണ്ടെങ്കിൽ ഡിബാല അല്ലെങ്കിൽ സെൽസോ ആ പൊസിഷനിൽ കളിക്കേണ്ടതാണ് പെരസ് കളിച്ച പൊസിഷനിൽ. ബാക്കി സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ആയിക്കോട്ടെ, ബെനാഗയും അതുപോലെ മാഷ്റോണയും കളിക്കേണ്ടതാണ്. ഞാൻ എടുത്തു പറയേണ്ട പേരാണ് ബെനേഗ, കാരണം കഴിഞ്ഞ മാച്ചിൽ ഏറ്റവും നിർണായകമായ പാസുകൾ നൽകിയ പ്ലെയറാണ് ബെനേഗ. മെസ്സി ഗോൾ അടിച്ചത് പോലും ബെനാഗയുടെ ഒരു അളന്നു മുറിച്ച ക്രോസിലാണ്. സോ ബെനേഗ എന്ന പ്ലെയർ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യേണ്ടതാണ്. ബെനേഗയും മാഷ്റോണയും ചെയ്ത് മിഡ്ഫീൽഡിൽ കളി മെനയേണ്ടതാണ്. ലെഫ്റ്റില് നമുക്ക് ഡിമേരിയ കളിക്കേണ്ടതാണ്, കാരണം ഡിമേരിയ കഴിഞ്ഞ കളിയിൽ മിഡ്ഫീൽഡ് നല്ലൊരു കളിയാണ് കളിച്ചു വെച്ചത്. പക്ഷേ ഫൈനൽ തേർഡിൽ എത്തുമ്പോൾ പലപ്പോഴും ഫൗൾ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹം ക്വാളിറ്റിയുള്ള ക്രോസ് കൊടുത്തിട്ടില്ല. എന്നിരുന്നാലും ഡിമേരിയുടെ ഒരു എക്സ്പീരിയൻസ് ഇത്രയും നല്ലൊരു പ്രഷർ സിറ്റുവേഷൻ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് ഡിമേരിയ തന്നെ കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്ട്രൈക്കേഴ്സ് ആയിട്ട് അഗ്യൂറോയും നമ്മുടെ ലയണൽ മെസ്സിയും തന്നെ സ്റ്റാർട്ട് ചെയ്യണം, കാരണം ഹിഗ്യൂൻ എന്താണ് ഞാൻ എപ്പോഴും പറയുന്നത് ഹിഗ്യൂന്റെ ഫോമിനെ കുറിച്ച്. കഴിഞ്ഞ മാച്ചിൽ ഹിഗ്യൂൻ അതിനൊരു തെളിവ് തന്നാണ്, ഒരു ഓപ്പൺ ചാൻസ് ഹിഗ്യൂൻ മിസ്സാക്കിയിരുന്നു. സോ ഇതാണ് എനിക്ക് തോന്നുന്നത് അർജന്റീനയും ഫ്രാൻസിന്റെ ലൈനപ്പുകൾ. ഇനി നമ്മുടെ കളിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, രണ്ട് ടീമുകളും അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് കളിച്ചിട്ടില്ല. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിഫൻസ് ഓപ്പൺ ആയിട്ടുണ്ട്, ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് അവരുടെ ഡിഫൻസിനെ ഓപ്പൺ ആക്കിയിട്ടില്ല. ബട്ട് താരതമ്യേന അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പണൻസ് അവരുടെ ഗ്രൂപ്പിലില്ലായിരുന്നു, ഗ്രൂപ്പ് സിയിൽ. അതുകൊണ്ട് തന്നെ അവരുടെ ഡിഫൻസ് ഇതുവരെ ശരിക്കും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ അർജന്റീനയുടെ ഡിഫൻസ് നമുക്കറിയാം ക്രൊയേഷ്യ മാച്ചിൽ ഉടഞ്ഞു പോകുന്നതാണ് കണ്ടത്. ഇപ്പോൾ ക്രൊയേഷ്യ പോലെ രണ്ട് മികച്ച മിഡ്ഫീൽഡേഴ്സ് ഉള്ള ടീമാണ്, നല്ല മിഡ്ഫീൽഡേഴ്സ് ഉള്ള ടീമാണ് ഫ്രാൻസ്. സോ അർജന്റീന കരുതിയിരിക്കേണ്ടതാണ് ഡിഫൻസിൽ ഊന്നി അർജന്റീന കളിക്കാൻ പോകണം എന്ന് ഞാൻ പറയത്തില്ല. ബട്ട് ഡിഫൻസ് കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് അർജന്റീന കളിക്കേണ്ടതാണ്. ഡിഫൻസിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു അറ്റാക്കിംഗ് ഗെയിമിലൂടെ ഒരു ടീം ഗെയിം കളിച്ചുകൊണ്ട് അർജന്റീന മുന്നേറേണ്ട അത്യാവശ്യമാണ്. നമ്മൾ നൈജീരിയയുടെ ഫസ്റ്റ് ഹാഫിൽ കളിച്ച അതേ ഒരു ആറ്റിറ്റ്യൂഡിൽ, അതേ ഒരു ഇന്റൻസിറ്റിയോടെ കളി മൊത്തം കളിക്കേണ്ടതാണ്. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസ് അവരുടെ കളിമികവ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയും അവരുടെ സ്കോഡിലുള്ള പ്ലെയേഴ്സിന്റെ സ്കില്ലും അവരുടെ ആ ക്വാളിറ്റിക്ക് ഒത്തൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഫ്രാൻസിന് എന്തുകൊണ്ടും അർജന്റീനയെ മറികടക്കാൻ പറ്റുന്നൊരു ചാൻസ് തന്നെയാണ്. സോ ആര് വിജയിക്കുമെന്ന് എനിക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല, വേണമെങ്കിൽ നമ്മുടെ ഓഡിയൻസിന് പ്രിഡിക്ട് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ പ്രിഡിക്ഷൻസ് കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഞാൻ ഈ മാച്ചിൽ ഒരു പ്രിഡിക്ഷൻ പോകുന്നില്ല, കാരണം രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ട ടീമുകളാണ്. ബട്ട് അർജന്റീനയോട് കുറച്ച് കൂടുതൽ സ്നേഹമുണ്ട്. ബട്ട് കളി വെച്ച് നോക്കുകയാണെങ്കിൽ, ഗ്രൂപ്പ് സ്റ്റേജ് വെച്ച് പറയുകയാണെങ്കിൽ ഫ്രാൻസിനാണ് ഈ മാച്ചിലേക്ക് പോകുമ്പോൾ കുറച്ച് ഒരു അഡ്വാൻറ്റേജ് കൂടുതലുള്ളത്. സോ നമ്മുടെ പ്രീ ക്വാർട്ടറിലെ അടുത്തൊരു മാച്ചിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും മീ ചന്ദു സുനിൽ സൈനിങ് ഓഫ്.